ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2019 ഇറങ്ങിയ റാറ്റൽ സ്നേക്ക് എന്ന മൂവിയെ കുറിച്ചാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഡിവോഴ്സ് ലേഡി കട്രീനയും അവളുടെ മോൾ ക്ലാരയുമാണ് നമ്മളെ കാണിക്കുന്നത്. ഇവർ കട്രീനയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഒരു വിജനമായ ഹൈവേയിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് കാറിൻ്റെ ടയർ പഞ്ചറാവും. കട്രീന കാർ ഒരു സൈഡിലോട്ട് നിർത്തി ടയർ ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ച് അവൾ ടയറൊക്കെ എടുത്ത് ടയർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആ സമയം അവളുടെ മകൾ ക്ലാര കാറിൽ നിന്ന് പുറത്തിറങ്ങി ചെറിയ സൈഡിലേക്ക് കുറ്റിച്ചെടിയുടെയൊക്കെ അടുത്ത് നിന്ന് അവിടെ നിന്ന് കളിക്കുകയാണ്. പെട്ടെന്ന് കട്രീനയ്ക്ക് അവളുടെ മകൾ കരയുന്ന സൗണ്ട് കേൾക്കാം. ഓടിച്ചെന്നവൾ നോക്കുമ്പോൾ ക്ലാരയെ ഒരു റാറ്റൽ സ്നേക്ക് കടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ ടെൻസ്ഡായി നിൽക്കുമ്പോൾ, കാരണം കാറ് പഞ്ചറാണ്, മൊബൈൽ റേഞ്ചില്ല, വിജനമായ സ്ഥലം, അവിടെ എങ്ങും ഒരാൾ പോലും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അവൾക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു ട്രെയിലർ അവൾ കാണും. അവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി അതിനുള്ളിലേക്ക് കയറി ചെല്ലും. അതിനുള്ളിൽ നിന്നും അവൾക്ക് ഒരു ലേഡിയെ കാണും. അവൾ കാര്യങ്ങളൊക്കെ അവരോട് പറയും. അവർ പറയും, പേടിക്കേണ്ട കാര്യമില്ല, നിൻ്റെ മോളെ ഞാൻ രക്ഷിക്കാം, ഒരുപാട് പേരെ പാമ്പുകടിയിൽ നിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നിൻ്റെ മോളെ ഇവിടെ ട്യൂലിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ ഹോസ്പിറ്റലിൽ പിന്നെ കാണിക്കേണ്ടി വരും, അതുകൊണ്ട് നീ ഓടിപ്പോയി നിൻ്റെ കാറൊക്കെ ശരിയാക്കിക്കൊണ്ട് വരാൻ പറയും. കട്രീന പോകാൻ തുടങ്ങുമ്പോൾ ആ ലേഡി അവളോട് പറയും, നിനക്ക് ഇതിൻ്റെ പ്രതിഫലം ചെയ്യേണ്ടി വരുമെന്ന്. അവൾ ഓടിപ്പോയി കാറിൻ്റെ ടയറൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഓടി തിരിച്ച് ആ ട്രെയിലറിലേക്ക് ഓടി വന്ന് കയറുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. അവളെ മോളെ നോക്കുമ്പോൾ അവൾ മയങ്ങിക്കിടക്കുന്നതാണ്. പക്ഷേ അവിടെ കാലിൽ സ്നേക്ക് ബൈറ്റിൻ്റെ വൂണ്ടൊന്നും കാണത്തില്ല അവളുടെ കാല്. എന്നാലും അവൾ ക്ലാരയെ ആ ലേഡി പറഞ്ഞു കൊണ്ട് ട്യൂലിയ സിറ്റിയിലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും. ഡോക്ടർ പറയും ക്ലാരയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ഡീഹൈഡ്രേഷൻ കാരണമാണ് അവൾക്കിങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ കട്രീന പറയും, ഇല്ല, എൻ്റെ മോളെ പാമ്പ് കടിച്ചതാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറയും. ഇത് കാണുന്ന ഡോക്ടർ വിചാരിക്കും ഇവളോ എല്ലാ ഡ്രഗ്സോ ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇവളിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അവളെ പിടിച്ച് ചെക്ക് ചെയ്യുക. ഒരു പിന്നീട് കട്രീന കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെ കാണും. അയാളുടെ ഫാമിലിയൊക്കെ അയാൾക്ക് ചുറ്റും നിൽക്കുന്നതാണ്. കാരണം അയാൾ വളരെ അവശനാണ്, ഒരുപക്ഷെ മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കട്രീന തിരിച്ച് അവളുടെ മോൾ ക്ലാരയുടെ റൂമിലേക്ക് വരും. അപ്പം നമുക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് ടൈമൊക്കെ സ്റ്റോപ്ഡ് ആവും, സമയം നിന്നു പോവും. പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരു മനുഷ്യൻ വരും. അയാൾ അവളോട് പറയും, നിങ്ങളുടെ മോളുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കട്രീന പറയും, എൻ്റെയും എൻ്റെ മോളുടെ പേരിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അയാൾ പറയും, ആ പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല, മറിച്ച് സോളിന് പകരം സോൾ വേണമെന്നും ജീവന് പകരം ജീവൻ വേണമെന്നും അയാൾ പറയും. അവളതൊരു തമാശയായിട്ട് അവൾ അത് ചിരിച്ചു വിടും. അന്നേരം അയാൾ അവളെ ഒരു വിഷൻ കാണിക്കും. പെട്ടെന്ന് തന്നെ അവളുടെ മോൾ ഭയങ്കരമായിട്ട് സിക്കാവുകയും ആകെപ്പാടെ നീലിക്കുകയും അവളുടെ കാലയിലെ സ്നേക്ക് ബൈറ്റിൻ്റെ വൂണ്ട് വളരെമായി സ്പ്രെഡാകുകയൊക്കെ. അവൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇതെന്നാ സംഭവിക്കുന്നു. അയാൾ പറയും, ഇന്ന് സൂര്യാസ്തമം വരെ നിനക്ക് സമയമുള്ളൂ, അതിനു മുന്നേ നീ ഒരു സോളിനെ തന്നേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ മോള് ക്ലാര മരിച്ചു പോകുമെന്ന്. ഇതൊക്കെ കേട്ട് ഇവള് ഭയങ്കരമായിട്ട് ഒച്ചവെക്കും, നിലവിളിക്കുകയും ചെയ്യും. അവിടെ ഇരുന്ന ഡോക്ടർമാരൊക്കെ ഓടി ആ റൂമിലേക്ക് കയറി വരും. പക്ഷേ പെട്ടെന്ന് ആ മനുഷ്യൻ ഓടുന്നു ഇൻവിസിബിളാകും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കട്രീന ആ പാമ്പ് കടിച്ച അതേ സ്ഥലത്ത് തിരിച്ചു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് ആരെയും കാണാൻ പറ്റില്ല, ആ ട്രെയിലറും ഇല്ല, ആ ലേഡിയും ഇല്ല. പെട്ടെന്ന് അവളങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ട്രക്ക് വന്ന് നിൽക്കും. അതിനകത്തുനിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വരും. അയാൾ ഭയങ്കര ബ്രൂട്ടലായി ഇഞ്ചുവേർഡാണ്. അയാളുടെ ദേഹത്ത് മുഴുവനൊക്കെ വെടിവെച്ചതിൻ്റെ പാടുകളാണ്. അയാൾ അവളോട് പറയും, നിൻ്റെ മുന്നിൽ സമയമൊട്ടുമില്ല, നിൻ്റെ മോളെ രക്ഷിക്കണമെങ്കിൽ നീ ഒരു സോള് തന്നേ മതിയാവൂ. അയാളും അവളെ അത് റിമൈൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാകും ഇതെല്ലാം റിയലാണെന്ന്.
എല്ലാം അവളുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം. പിന്നീട് അവൾ ടൂലിയ സിറ്റിയെക്കുറിച്ച് മൊബൈലിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാം. ആ ഡ്രൈവറെയും അവൾ കാണും. അവൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ ആ ഡ്രൈവർ അവിടെ വെച്ച് മരിച്ചു പോയതായിട്ടും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, അന്ന് ഹോസ്പിറ്റലിൽ അവളുടെ റൂമിൽ വന്ന ആ മനുഷ്യൻ ഒരു ലോയറായിരുന്നു. അയാളും മരിച്ചു പോയിരുന്നു. ബട്ട് അയാളെ കൊന്ന ആ കൊലയാളി ആളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അയാൾ വിളിച്ചു പറയുന്നുണ്ട് സോളിന് പകരം സോള് എന്ന് വിളിച്ച് പറയുന്ന ക്ലിപ്പുകൾ അവൾ കാണുന്നുണ്ട്. കട്രീനയ്ക്കിപ്പോൾ ഷുവറായിരുന്നു, ക്ലാരയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവൾക്ക് മറ്റൊരു ജീവൻ എടുത്തേലേ പറ്റുള്ളൂ. അവൾ ടൈമൊക്കെ നോക്കിയിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. എന്നിട്ട് മുമ്പേ മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനെ കൊല്ലാനായിട്ട് അവൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് അവൾ അയാളുടെ മോളുമായിട്ട് ചെറിയ സൗഹൃദമൊക്കെ സ്ഥാപിച്ച് എങ്ങനെയൊക്കെയോ അയാളുടെ റൂമിൽ ചെന്ന് കയറും. അയാളുടെ മോൾ വെളിയിലേക്ക് പോയ തക്കം നോക്കി അവൾ അയാളെ കൊല്ലാനായിട്ട് ഒരുങ്ങും. പക്ഷെ പെട്ടെന്ന് തന്നെ ആരൊക്കെയോ വെളിയിൽ വരുന്ന സൗണ്ട് കേട്ട് അവൾ നിൽക്കുമ്പോൾ അയാളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആ മുറിക്കകത്ത് വന്ന് കയറും. പിന്നീട് അവൾക്ക് അവിടുന്ന് പോകേണ്ടി വരും. പിന്നീട് നമുക്ക് കാണാൻ പറ്റും ആ മനുഷ്യൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതോടെ അവൾ ആകെ ടെൻസ്ഡായി. അവൾ പിന്നെ അവിടെ കാറിലിരിക്കുമ്പോൾ ഒരു പയ്യൻ അതിലെ നടന്നു വന്ന് അവിടെ കാറിന് നേരെ വന്ന് നിന്നിട്ട് അവിടെ കാറിൻ്റെ വിൻഡോയിൽ അവൻ്റെ തല വെച്ച് ഇടിച്ച് ഇടിച്ച് ബ്ലഡ് വരുന്ന കാണാൻ പറ്റും. അതൊക്കെ കണ്ട് അവൾ പേടിച്ച് പുറകോട്ട് വീഴുകയാണ് കാറിൽ നിന്ന്. പെട്ടെന്നൊരു വണ്ടി വന്ന് അവളെ ഇടിക്കാൻ പോകും. പെട്ടെന്ന് അവൾ അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടും. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ അവളൊരു ബാറിൽ ചെന്ന് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യും. അവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് അവിടോട്ട് ഒരു കപ്പിൾസ് വരും. ആ ബാർ അറ്റൻഡർ ആ ലേഡിയോട് സംസാരിക്കും, എന്ത് പറ്റി, ഇന്നും ബില്ലി നിന്നെ അടിച്ചോയെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ബില്ലിയും അവിടേക്ക് കടന്നു വരും. ഇവിടെ ഹസ്ബൻഡിൻ്റെ പേരാണ് ബില്ലി. ഇവിടെ കട്രീനയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവൾക്ക് മനസ്സിലാകും ബില്ലി ഒരു ദുഷ്ടനായ മനുഷ്യനാണ്. അതുകൊണ്ട് അവൾ വിചാരിക്കും അവനെ കൊല്ലാം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അവൾ ആ കപ്പിൾസിനെ ഫോളോ ചെയ്ത് അവരുടെ വീടിൻ്റെ അഡ്രസ്സൊക്കെ കണ്ടുപിടിക്കും. പിന്നീട് പെട്ടെന്ന് അവിടെ മുന്നിൽ ഒരു പ്രീസ്റ്റ് കത്തി അമരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും അവളെ ടൈം റിമൈൻഡ് ചെയ്യിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവളൊരു ഗണ്ണൊക്കെ സംഘടിപ്പിച്ച് എന്നിട്ട് ബില്ലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ അവൻ്റെ വൈഫിനെ ക്രൂരമായി പണിഷ് ചെയ്യുന്നതാണ് അവൾ കാണുന്നത്. കട്രീന ബില്ലിയുടെ നേരെ തോക്കി ചൂണ്ടിട്ട് അവനെ ഗൺ പോയിന്റിൽ നിർത്തും. അപ്പോൾ അവൻ പറയും ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കട്രീന അവനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. കട്രീന അവനെയും കൊണ്ട് ഒരു വിജനമായ സ്ഥലത്ത് ചെല്ലും. അവിടെ വെച്ച് അവനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ കാറിനുള്ളിൽ വെച്ച് കട്രീനയും ബില്ലിയും തമ്മിൽ ഒരു ചെറിയ സ്റ്റണ്ടൊക്കെ നടക്കും. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. കട്രീന അവൻ്റെ പുറകെ ഓടുമെങ്കിലും അവൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീണ്ടും ഒരു പെണ്ണിൻ്റെ സോള് വരികയും അവളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവളോട് പറയും സൂര്യൻ അസ്തമിക്കാൻ ഇനിയും അധികം സമയമൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് നിൻ്റെ മോളെ രക്ഷിക്കണ്ടേ, നീ ഒരു സോളിനെ തന്നേലേ മതിയാകുന്നു. ഇവിടെ കട്രീനയുടെ മുന്നിൽ വേറെ ഒരു വഴിയും കാണുന്നില്ല. അവൾ പറയും ഞാൻ എൻ്റെ സോള് തരാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ മോൾക്കൊരു വീഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്യും. അതിനകത്ത് അവൾ ഭയങ്കര ഇമോഷണലായി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ വളരെ വളരെ ഒരുപാട് കാര്യങ്ങൾ. ആ സമയം നോക്കി ബില്ലി പുറകിൽ വന്ന് ഒരു കല്ലെടുത്ത് അവളുടെ നേരെ എറിയും. ആ കല്ല് അവളുടെ മേത്ത് കൊണ്ട് അവൾ താഴെ വീഴുകയും പിന്നീട് ബില്ലി അവിടെ വന്ന് അവളെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇവിടെ കട്രീനയ്ക്ക് എങ്ങനെയും ഒരു സോള് കൊടുത്തേലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൾ അവിടെ കത്തിയെടുത്ത് സ്വയം കഴുത്തറുക്കാൻ തുടങ്ങും. ബില്ലിക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. ആ റാറ്റൽ സ്നേക്ക് അവിടെ വന്ന് ബില്ലിയെ കടിക്കുകയും അവൻ ആ മലയുടെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. കട്രീന ഓടി വന്ന് അവിടെ നോക്കുമ്പോൾ ബില്ലി അവിടെ വീണ് കിടക്കുകയാണ്. പക്ഷെ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ അവളോട് പറയും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ.
പക്ഷെ കട്രീനയ്ക്ക് ഇതൊരു അവസരമായിരുന്നു. അവൾ ആ കത്തിയെടുത്ത് ബില്ലിയുടെ കഴുത്തറുത്ത് അവനെ കൊല്ലും. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സീനിൽ അവളുടെ മുന്നിൽ എല്ലാ സോളുകളും പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഡോക്ടറിൻ്റെ കോള് വരും. അവർ പറയും, നിൻ്റെ മോള് ക്ലാര പെർഫെക്റ്റാണ്, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയും. അവളെ വേണേൽ നിനക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയും. ഇതൊക്കെ കേട്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് അവർ വീണ്ടും അവളുടെ അമ്മയുടെ അടുക്കിലേക്ക് യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് അവളുടെ മോൾ പറയും, അമ്മേ ആരോ നമുക്ക് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടെന്ന്. വണ്ടി അടുത്തേക്ക് എത്തുമ്പോൾ അവൾ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അത് ബില്ലിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ തൻ്റെ മോളോട് ചോദിക്കും, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പം അവളുടെ മോൾ പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞ് മൂവി അവിടെ എൻഡാകുകയാണ്. ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഒക്കെ ബാക്കി വെച്ചിട്ടാണ് ഈ മൂവി ഇവിടെ എൻഡാകുന്നത്. നമുക്ക് മൂവിയിലെങ്ങും അതിൻ്റെ ലീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ലേഡി എവിടെ നിന്ന് വന്നു, അല്ലെ ആ സ്നേക്ക് എല്ലാവരും എന്തിന് കടിക്കുന്നു, അല്ലെ ആ ക്യൂരിയോസിറ്റിയിൽ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാക്കൾ എന്തിന് അതിലെ ഇങ്ങനെ അലഞ്ഞു നടന്ന് മറ്റുള്ളവരെ വാൺ ചെയ്യുന്നു, അല്ലെ മറ്റുള്ളവരെ ഹോണ്ട് ചെയ്യുന്നു. എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ മനുഷ്യൻ്റെ സോളിനെ കറപ്റ്റ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അവിടെയുള്ള ഈവിൽ സ്പിരിറ്റ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് ക്ലാരയോട് കാറ്ററീന പറയുന്നുണ്ട്, നീ ആരെയും ഉപദ്രവിക്കല്ലെന്ന്. അല്ല, നല്ലൊരു മൊറാലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് കാറ്ററീന. അപ്പം അവിടെ സോളിനെ കറപ്റ്റ് ആക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് മുഴുവൻ കാറ്ററീന സ്വന്തം കാര്യം, അല്ലെങ്കിൽ സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടി ആരെയും കൊല്ലാൻ എന്തും ചെയ്യാൻ മടിക്കാതെ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡൽ സ്നേക്കിൻ്റെ എക്സ്പ്ലനേഷൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയൊരു മൂവിയുടെ എക്സ്പ്ലനേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.